അതെ, അമൂല്യമാണ് ഞാൻ, എന്റെ സ്വർണവും. ചുങ്കത്ത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. കോസ്റ്റ്യൂമിൻ്റെ നല്ല രീതിയിലുള്ള എനിക്ക് തന്നെ ലാലേട്ടൻ്റെ ഒപ്പം മമ്മൂക്കയുടെ ഒപ്പം ഒക്കെ ഒരുവിധം എല്ലാ നടന്മാരെയും നടിമാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള, അതായത് ഏത് കോസ്റ്റ്യൂം എടുക്കുമ്പോഴും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ആർക്കാണ്? പൃഥ്വിരാജിനും കുഞ്ചാക്കോ ബോബനും വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ചാക്കോച്ചൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് പിന്നെ പൃഥ്വിരാജും. എൻ്റെ തുടങ്ങിയ സമയങ്ങളിലില്ലേ, 2015 ഞാൻ ഏറ്റവും കൂടുതൽ 15 ആ സമയങ്ങളിൽ പടം ചെയ്തത്. ഒന്ന്, അത് ഇവർ മാത്രമൊന്നുമല്ല, വേറെ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ തുടങ്ങുമ്പോൾ മുതൽ നമ്മളിങ്ങനെ കൂടുതൽ ചെയ്തത്, തുടങ്ങുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരാ പൃഥ്വിരാജിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡാർവിൻ്റെ പരിണാമം എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഈ പുള്ളിനെ കണ്ടിട്ട് പോലും ഇല്ല. എൻ്റെ മൂന്നാമത്തെ സിനിമ എന്തുവാണ്, ഞാനതായത് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പുള്ളി ഷൂട്ടിന് വേണ്ടിയാണ് വരുന്നത്, വേറെ ഏതോ സെറ്റ് ചെയ്യുന്നത്. അതിന് നേരിട്ട് പോയി മെഷർമെൻറ്റും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ അവിടുത്തെ ടെയിലേഴ്സിനെ കോണ്ടാക്ട് ചെയ്താണ് അളവ് വാങ്ങിയത്. എൻ്റെ ഒരു തുടങ്ങിയ സമയത്തെ കുറേ അറിവില്ലായ്മ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. പുള്ളി കോസ്റ്റ്യൂം ഇട്ട് കാരവനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആക്ച്വലി പുള്ളിക്ക് ആ പാൻറ്റൊന്നും ഫിറ്റല്ല. പുള്ളി ഇറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, സീ ഇതെനിക്ക് കറക്റ്റ് അല്ല, പക്ഷേ ഈ ഒരു ഷോട്ട് ഞാൻ ഇതിടാം. ഇങ്ങനെ 2-3 hours ഇത് പോകും, ഈ സീൻ പോകും, എന്നിട്ട് നിങ്ങൾ ഉച്ച കഴിയുമ്പോൾ എൻ്റെ ഫിറ്റിങ്ങിലുള്ള കുറച്ച് ഡ്രസ്സ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല വേറെ ആൾക്കാരാണെങ്കിൽ അതിട്ട് ഇറങ്ങാൻ പോലും ചിലപ്പോൾ റെഡിയായി എന്ന് വരില്ല. അത്ര വലിയൊരു സൂപ്പർ സ്റ്റാർ ഞാനും പുതിയതാണ്, എനിക്ക് ആ കൺസിഡറേഷനോ അല്ലെങ്കിൽ എന്തോ തന്നിട്ടുണ്ട്. പിന്നെ ചാക്കോച്ചനായാലും തുടങ്ങുമ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളവ. ഇവർക്കെല്ലാം വേണേൽ എന്തോരം ഡിമാൻഡ് ചെയ്യാം എൻ്റെ അടുത്ത്, പക്ഷെ ഇവരെല്ലാം എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും ഒരു എന്തോ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ, ഭയങ്കര ഒരു സന്തോഷം. ഇപ്പം നമ്മൾ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുമ്പോൾ ഏത് ആർട്ടിസ്റ്റാണ് ഏതെടുത്താലും ചേരുമെന്ന് നമുക്ക് തോന്നുന്ന ചില ആൾക്കാരുണ്ട്. എന്നാൽ ചില കോസ്റ്റ്യൂംസ് എത്ര നമ്മൾ എടുത്താലും ചിലപ്പോൾ അവരുടെ ബോഡിക്ക് അത് ഫിറ്റ് ആവുകയില്ല. അപ്പം നമുക്ക് ഫിറ്റ് ആവാത്തൊരു നമ്മൾ പറയേണ്ട, എന്നാൽ ഏറ്റവും കൂടുതൽ ഇത് ചേരുന്നൊരു ആർട്ടിസ്റ്റ് ഏത് കോസ്റ്റ്യൂം ആയാലും. ഫീമെയിൽ ആണെങ്കിൽ ഞാൻ പറയും മമത മോഹൻദാസ് എന്ന് പറയും. അത് ഭംഗി ഇത്രയും കൂടുന്നതാണ് പ്രശ്നം. ഇതിപ്പം ഇത് ഇത്ര ഒരു നോർമൽ ആക്കണമെങ്കിൽ ഞാൻ ഇത് എങ്ങനെ കൊണ്ടുപോയിട്ട് നോർമൽ ആക്കും മമത ഇടുമ്പം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് ചാക്കോച്ചനാവട്ടെ, ടോവിനോ, പൃഥ്വിരാജ്, ആസിഫ്, ഇവർക്കെല്ലാം എല്ലാം ബോഡിക്ക് സ്യൂട്ട് ആകും. നമുക്കൊരു ടെൻഷൻ ഇല്ല. ചില ഇത് ഇടുമ്പോൾ അവർക്ക് ചേരാണ്ട് വരും, അങ്ങനെയൊന്നുമില്ല. പിന്നെ ചേരായി നേരത്തെ പറഞ്ഞില്ലേ ചില ആളുകൾക്ക്, അത് ആളുകളായിട്ടല്ല പറയുന്നത്. ചില സിനിമ ചെയ്യുമ്പോളേ പിൻട്രസ്റ്റ് പോലത്തെ ആപ്സ് ഉണ്ടല്ലോ, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഡയറക്ടറോ DOP എല്ലാം അതിൽ നിന്ന് പിക്ചേഴ്സ് നമുക്ക് റെഫറൻസ് എടുത്തു തരും. ഇതിടുന്നത് അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒരു ഫോറിൻ മോഡൽ ഇട്ടതായിരിക്കും നമുക്ക് തരുന്നത്. അതെടുത്ത് വന്നിട്ട് പറയും നമുക്ക് ഇതാ വേണ്ടേന്ന്. ഈ സാധനം നമ്മുടെ ഒരു ബോഡി ഷേപ്പിലോട്ട് മാറുമ്പോ ഇതിന്റെ ലുക്ക് എല്ലാം മാറും. അപ്പൊ നമ്മൾക്ക് അങ്ങനെയുള്ള സമയത്താണ് ഇതെങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇത് ഇത് നമ്മുടെ ചില സാധനങ്ങൾ റെഫറൻസിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഉള്ള പ്രശ്നമില്ലേ, അത് ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട്. ഇപ്പൊ മലയാള സിനിമയിൽ ഒരുവിധം എല്ലാ ആക്ടേഴ്സിന്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ചെയ്യാത്ത ആക്ടേഴ്സ് ആരൊക്കെയാണ്? ഞാൻ ഫഹദ് ഫാസിലും ദുൽഖർ സൽമാന് ചെയ്തിട്ടില്ല. ദുൽഖറിന്റെ ഞാൻ ആൻമരിയെ കലിപ്പിലാണ് ചെയ്യുമ്പം അതിൽ പുള്ളി ഗസ്റ്റ് റോൾ ഉണ്ടല്ലോ. അപ്പം നമ്മൾ റെഫറൻസ് കൊടുത്തിട്ട് പുള്ളി അന്ന് ഒരു 1-day ഷൂട്ട് ആയതുകൊണ്ട് അവിടുന്ന് ചെന്നൈയിൽ നിന്ന് വരുമ്പോഴേ കോസ്റ്റ്യൂമായിട്ടാണ് വന്നത്. പക്ഷെ ഒരു നമ്മളൊരു ഐഡിയ അതിലുണ്ട്. ഫഹദിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. ദുൽഖറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും എന്റെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇല്ലേ, എനിക്ക് ലോഞ്ച് ചെയ്ത് തന്നത് ദുൽഖറാണ്. എനിക്ക് അങ്ങനെ അറിയാം, അറിയത്തില്ല അങ്ങനെയല്ല. ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ ഷെയർ ചെയ്യുമ്പോഴായാലും അത് കണ്ടിട്ട് എനിക്ക് റിപ്ലൈ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഏറ്റവും പ്രോംപ്റ്റ്ലി നമ്മളൊരു മെസ്സേജ് അയച്ചാൽ റിപ്ലൈ അയക്കുന്ന ആക്ടറാണ് അതായത് ഇപ്പൊ ഞാൻ ഒരു കാര്യം ആലോചിച്ചു നോക്കും. ഞാനൊരു പടം പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ
ഞാൻ എനിക്ക് അറിഞ്ഞൂടെ എന്നെ എത്രത്തോളം പുള്ളി ഒരു ടെക്നീഷ്യൻ എന്നുള്ളതുകൊണ്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് അറിയത്തുണ്ടോന്ന് പോലും ഒന്ന് രണ്ട് പരിപാടിയിൽ കണ്ട് ഹായ് ബൈ പറഞ്ഞു പോയിട്ടുണ്ടെന്നല്ലാതെ അറിയില്ല. പക്ഷെ ഞാൻ നേരിട്ടൊരു മെസ്സേജ് ചെയ്യുന്നു, ഇങ്ങനെ എൻ്റെ ആദ്യ പടത്തിൻ്റെ പോസ്റ്റർ റെഡിയാണ്, ഇങ്ങനെ ലോഞ്ച് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അതിൽ അപ്പം ഒന്ന് ആ സ്പോട്ടിൽ എനിക്ക് റിപ്ലൈ വന്നു എല്ലാം. എനിക്ക് ഇന്ന ഡേറ്റ് ആണെന്ന് പറയുമ്പം അന്നേരം എൻ്റെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മലയാള സിനിമയിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആരാണ്? എല്ലാ ഈച്ച് ആൻഡ് എവറി കോസ്റ്റ്യൂംസിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്? ശ്രദ്ധ അല്ലെങ്കിൽ ഓർമ്മ പറഞ്ഞാൽ ഞാൻ പൃഥ്വിരാജിനെ പറയും. അത് പുള്ളി ഡിമാൻഡ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ചില സിനിമകളില്ലേ നമ്മൾ ഷെഡ്യൂളായിട്ട് ഷൂട്ട് ചെയ്ത് വരില്ലേ, ഒരു 4 മാസം മുമ്പ് ഒരു ഷർട്ട് അത് ഇത്രയും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണെന്ന് വെച്ചു, നമ്മളിപ്പോ അത് ഫോട്ടോയോ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മള് അല്ലെ നമ്മുടെ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി നോക്കുന്ന AD അവരത് മറന്നുപോയിണ്ടാവും. പക്ഷെ പുള്ളി അന്ന് ആ ഷർട്ട് ഞാൻ 4 ഫോൾഡാണ് ചെയ്തത് എന്ന് വരെ പുള്ളിക്ക് ഓർമ്മയുണ്ടാവും. അത് ഭയങ്കരമായിട്ടുണ്ട്. ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ് രജിഷ. രജിഷയ്ക്ക് ഏറ്റവും ചേരുന്ന കോസ്റ്റ്യൂം ഏതാണ്? മീൻസ് ഏതൊരു പാറ്റേൺ ആണ്? എനിക്ക് തോന്നുന്നു ഡ്രസ്സായിരിക്കും. നമ്മള് ഏറ്റവും ഇങ്ങനെ ഉടുപ്പ് എന്നെല്ലാം പറഞ്ഞു ഫ്രോക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് കാണാറും ഇടുമ്പോ ഭയങ്കര ക്യൂട്ട് ലുക്ക്. ഈ ക്യൂട്ട് ലുക്ക് എന്തെങ്കിലും നല്ല പറഞ്ഞു.